കുട്ടികളിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ സ്വാധീനം. ഇന്ത്യയിൽ പാൻഡമിക് സമയത്ത് വിദ്യാഭ്യാസത്തിൽ ലോക്ക്ഡൌൺ ബാധകമായ തിരിച്ചടിയുടെ മാനസിക സാമൂഹിക ആഘാതം. മാറിക്കൊണ്ടിരിക്കുന്ന പ്രവണതകളുടെ വേഗത നിലനിർത്താൻ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ കാലാകാലങ്ങളിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ തലമുറയിലെ കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുമായി സമ്പർക്കം പുലർത്തുന്നു. മെച്ചപ്പെട്ട അധ്യാപന പഠന പ്രക്രിയയെ സഹായിക്കുന്നതിന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്താൽ സാധ്യമാണ്. ലോകമെമ്പാടുമുള്ള മാറിക്കൊണ്ടിരിക്കുന്ന മാനദണ്ഡങ്ങളും ലോക്ക്ഡൌൺ നയങ്ങളും കാരണം പാൻഡമിക് പല മേഖലകളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലും ഈ ലോക്ക്ഡൌൺ നയങ്ങൾ ഏർപ്പെടുത്തിയത് അണുബാധയുടെ വർദ്ധിച്ചു വരുന്ന നിരക്ക് കുറയ്ക്കുന്നതിനുള്ള നടപടിയായാണ്. വ്യത്യസ്തമായ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക വ്യത്യാസങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. പാൻഡമിക്കിനെ നേരിടാനുള്ള തന്ത്രപരമായ നടപടിയായി സ്വീകരിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ പങ്കാളികൾക്കിടയിൽ അനിശ്ചിതത്വം വളരാൻ ഇടവരുത്തുന്നു. ഇത് മാനസിക സാമൂഹിക മേഖലകളെ വളരെയധികം സ്വാധീനിച്ചു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഓൺലൈൻ ക്ലാസുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖല ഡിജിറ്റൽ പഠന രീതിയിലേക്ക് മാറി. സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുന്നത് ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹിക സമ്പർക്കത്തെ സ്തംഭിപ്പിക്കുക മാത്രമല്ല, കുട്ടികൾക്കിടയിൽ ശാരീരിക വ്യായാമങ്ങളുടെ അഭാവത്തോടെ സ്ക്രീൻ സമയത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒരു വ്യക്തി കമ്പ്യൂട്ടറോ മൊബൈലോ ലാപ്ടോപ്പോ ഉപയോഗിക്കുന്ന ഒരു ദിവസത്തെ മൊത്തം സമയമാണ് സ്ക്രീൻ സമയം. ലോക്ക്ഡൌൺ കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസ രീതിയുടെ സ്വാധീനവും അതിന്റെ മാനസിക സാമൂഹിക കാഴ്ചപ്പാടുകളും വിശദീകരിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്വകാര്യ മേഖലയും പൊതുമേഖലയും നൽകുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കുട്ടികളുടെയും കൗമാരക്കാരുടെയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അധ്യാപന പഠന രീതിയുടെ വൈവിധ്യമാർന്ന രീതികളുണ്ട്. ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ രൂപത്തിൽ ആധുനിക സാങ്കേതിക വിദ്യകളിലേക്കും സ്മാർട്ട് ബോർഡ് അധ്യാപനത്തിലേക്കുമുള്ള പ്രവേശനം നഗരങ്ങളിലെ സ്കൂളുകൾക്കുണ്ട്. ഗ്രാമീണ മേഖലകളിൽ നിലവിലുള്ള സ്കൂളുകൾ അത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തവയാണ്. ഇവിടങ്ങളിൽ പരമ്പരാഗത രീതിയായിരുന്ന ചോക്ക് ആൻഡ് ബോർഡ് അധ്യാപന രീതി ഇപ്പോഴും തുടരുന്നു. പാൻഡമിക് കാലഘട്ടത്തിലെ ലോക്ക്ഡൌൺ ഓൺലൈൻ വിദ്യാഭ്യാസ രീതിയിലേക്ക് മാറുന്നതിനുള്ള വിപുലമായ നടപടികളോടെ വിദ്യാർത്ഥികളെ വീടിനുള്ളിൽ തന്നെ തുടരാൻ പ്രാപ്തമാക്കി. നിലവിലുള്ള COVID-19 പാൻഡമിക് എല്ലാ പ്രായക്കാർക്കും ഡിജിറ്റൽ പഠനം അവതരിപ്പിക്കുന്നതിന് വഴിയൊരുക്കി. ചെറിയ കുട്ടികളുടെ പഠന സ്വഭാവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മാനസിക സാമൂഹിക ഘടകങ്ങളെ സ്വാധീനിക്കുന്നതിനാൽ അധ്യാപന പഠന രീതിശാസ്ത്രത്തിൽ പെട്ടെന്നുള്ള മാറ്റത്തിന്റെ അനന്തരഫലം അത്യന്തം ആശങ്കാജനകമാണ്. COVID-19 പാൻഡമിക് സമയത്ത് പഠിപ്പിക്കുന്നതിനും പഠിക്കുന്നതിനുമുള്ള പുതിയ രീതികൾ പാൻഡമിക് വിദ്യാഭ്യാസത്തിന് ആഴത്തിലുള്ള ആഘാതം സൃഷ്ടിച്ചു. നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പരിഗണിക്കാതെ തന്നെ അനിശ്ചിതാവസ്ഥയെ നേരിടാൻ പുതിയ നയങ്ങളുമായി പൊരുത്തപ്പെടാൻ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർബന്ധിതരായി. ലോക്ക്ഡൌൺ കാലയളവിൽ പഠിതാക്കളെ സഹായിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ഇന്ത്യയിലെ വിദ്യാഭ്യാസ മന്ത്രാലയം ഇ ലേണിംഗിന് ഊന്നൽ നൽകി. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഡിജിറ്റൽ മീഡിയയുമായി പൊരുത്തപ്പെടുന്നത് എളുപ്പമുള്ള കാര്യമല്ല. വിദ്യാഭ്യാസ മേഖലയിൽ പാഠ്യപദ്ധതിയുടെ നടത്തിപ്പിനുള്ള ബോധവൽക്കരണ നടപടികളുടെ ഒരു പരമ്പര ഇതിൽ ഉൾപ്പെടും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പരീക്ഷിക്കാനും അവ നടപ്പാക്കാനും നിർബന്ധിതരായി. നല്ല ബാൻഡ്വിഡ്ത്ത് ഉള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്ക് പുറമെ ഓഡിയോ വിഷ്വൽ ടീച്ചിംഗ് എയ്ഡുകൾ വാങ്ങുന്നതിനും അധ്യാപകർക്ക് ഓൺലൈൻ പരിശീലന ശില്പശാലകളുടെ രൂപത്തിൽ ധാരാളം പ്രവർത്തനങ്ങളും ആവശ്യമായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുള്ള പല സ്കൂളുകൾക്കും ഇതൊരു വെല്ലുവിളിയായി കണക്കാക്കപ്പെട്ടിരുന്നു. ഓൺലൈൻ അധ്യാപന സമയത്ത് അടിച്ചേൽപ്പിക്കപ്പെട്ട വെല്ലുവിളിയെ നേരിടാൻ സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളും തടസ്സങ്ങൾ മറികടക്കാനുള്ള തന്ത്രങ്ങൾ വിന്യസിച്ചു. സ്കൂളുകളിൽ പോകുന്ന പതിവ് ശീലമാക്കിയ കൊച്ചു മനസ്സുകളെ വീട്ടിൽ തന്നെ നിർത്തി ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കൽ ബുദ്ധിമുട്ടായിരുന്നു. കർശനമായ നിരീക്ഷണത്തോടെ സെഷനുകൾ സംവേദനാത്മകമാക്കുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ഓൺലൈൻ പഠനത്തിന് അതിന്റെ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. ലോക്ക്ഡൌൺ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മാതൃകാ വ്യതിയാനം വരും. ഇതൊരു ചെറിയ കാലയളവിലേക്കാണെന്ന് ആദ്യം കരുതി. ദീർഘകാലത്തേക്ക് അനിശ്ചിതത്വം നിലനിന്നപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ആഘാതം എല്ലാ പ്രായത്തിലുമുള്ള പഠിതാക്കളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ബാധിച്ചു. കുട്ടിയുടെ വളർച്ചാ കാലഘട്ടത്തിൽ സാമൂഹിക സമ്പർക്കത്തിന്റെ ആദ്യവേദി സ്കൂളാണ് എന്ന വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുട്ടി വിദ്യാഭ്യാസപരമായി മാത്രമല്ല സ്കൂളിൽ വൈകാരികവും പെരുമാറ്റപരവുമായ വികസനവും കൈവരിക്കുന്നു. കൊച്ചുകുട്ടികൾക്കുള്ള ഓൺലൈൻ ക്ലാസുകൾ കുട്ടിയുടെ മൊത്തത്തിലുള്ള വളർച്ചയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അധ്യാപകർ നേരിടുന്ന വെല്ലുവിളികൾ. ഇന്ത്യയിൽ അധ്യാപന രീതി കൂടുതലും അധ്യാപക കേന്ദ്രീകൃതമാണ്. എന്നിരുന്നാലും ചില നഗര സ്കൂളുകൾ അധ്യാപന പഠന പ്രക്രിയയുടെ വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക്, നാഷണൽ കൌൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് തുടങ്ങിയ നിരവധി ദേശീയ പരിപാടികളിലൂടെ വർഷങ്ങളായി അധ്യാപക കേന്ദ്രീകൃതത്തിൽ നിന്ന് പഠിതാക്കളെ കേന്ദ്രീകരിച്ചുള്ള രീതിശാസ്ത്രത്തിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ ഇന്ത്യ ഗവൺമെന്റ് ശ്രമിക്കുന്നു.
ഇന്ത്യയിലെ ഒട്ടുമിക്ക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അധ്യാപക കേന്ദ്രീകൃത പഠനത്തിന്റെ പരമ്പരാഗത രീതി പതുക്കെ പഠിതാവിനെ കേന്ദ്രീകരിച്ചുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പാഠ്യപദ്ധതി വിതരണം ചെയ്യുന്നതിനും പരമ്പരാഗത അധ്യാപന പ്രക്രിയയിൽ ഫലപ്രദമായി വിലയിരുത്തലുകൾ നേരിടുന്നതിനും വിദ്യാർത്ഥിയെ സജ്ജമാക്കുന്നതിനും ഇൻസ്ട്രക്ടർമാർക്ക് പരിശീലനം നൽകി. കൂടുതൽ ഇടപെടൽ സാധ്യമായ ഭൗതികമായ അധ്യാപന രീതിയിൽ അധ്യാപകന് വിവിധ വിദ്യാർത്ഥികളുടെ ധാരണാശേഷി കണ്ടെത്താൻ നൽകി. പഠനവേളയിൽ നേത്ര സമ്പർക്കം ഒരു പ്രധാന ഘടകമാണ്. അത് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നതിനാൽ വളരെ പ്രധാനമാണ്. ഈ ബന്ധം ഇല്ലാത്തതിന്റെ പോരായ്മ ഓൺലൈൻ അധ്യാപനത്തിന് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഓൺലൈൻ അധ്യാപന രീതിക്കായി അധ്യാപകരെ പരിശീലിപ്പിക്കുക എന്നത് ലോക്ക്ഡൌൺ കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. കരിക്കുലർ ഡെലിവറി തടസ്സപ്പെടാതിരിക്കാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിരവധി പരിശീലന സെഷനുകൾ നടത്തും. തുടർച്ചയായ അധ്യാപന പരിപാടികൾ കണ്ടെത്തുന്നതിനുള്ള സർക്കാർ നയങ്ങൾ പ്രക്രിയ തുടരുന്നതിന് വേണ്ടി വന്നു. ഇന്റർനെറ്റ് ആക്സസ് ഇല്ലാത്ത ദരിദ്രർക്കായി ടെലിവിഷൻ ചാനലുകൾ തുറക്കണമെന്ന് ചില സംസ്ഥാന സർക്കാരുകൾ നിർബന്ധിച്ചു. പ്രസന്റേഷനുകളുടെ രൂപത്തിൽ ഫാക്കൽറ്റി പങ്കാളിത്തത്തിന്റെ ഷെഡ്യൂൾ ചെയ്ത ടെലികാസ്റ്റുകൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യുന്നതിനുള്ള ഒരു വഴിയും ഒരുക്കേണ്ടി വന്നു. എല്ലാ വെല്ലുവിളികൾക്കിടയിലും ഓൺലൈൻ അധ്യാപനത്തിനായി അധ്യാപക സാഹോദര്യം വിവിധ പ്ലാറ്റ്ഫോമുകളിലേക്ക് തുറന്നു കാട്ടപ്പെട്ടു. സാങ്കേതിക പരിശീലനത്തിന്റെ കാര്യത്തിൽ ഫാക്കൽറ്റിക്ക് ഓൺലൈനിൽ പോകാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക എന്നത് സാങ്കേതിക വിദഗ്ധരല്ലാത്ത അധ്യാപകർക്ക് തീർച്ചയായും ഒരു വെല്ലുവിളിയായിരുന്നു. കാലക്രമേണ ഉത്സാഹികളായ അധ്യാപകരുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ഇത് സാധ്യമായി. ടെക്നോസ്ട്രെസ് എന്നത് ഒരു വ്യക്തിക്ക് പുതിയ സാങ്കേതിക വിദ്യയുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥയെ സൂചിപ്പിക്കും. ഇത് മാനസികവും ശാരീരികവുമായ സമ്മർദ്ദത്തിന് കാരണമാകുന്ന സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലെ മാറ്റങ്ങളാണ്. പഠന വിഭവങ്ങൾ തയ്യാറാക്കുന്നതിലെ അധിക സമയം ICT വിവരവും ആശയവിനിമയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിലെ പിഴവുകൾ, സാങ്കേതിക വിദ്യയിൽ കുറഞ്ഞ വിശ്വാസ്യത, പരിശീലന സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്നിവ കാരണം ടെക്നോസ്ട്രെസ്സിന് ബലത്തെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയും. തലവേദന, ക്ഷീണം, സങ്കടം അല്ലെങ്കിൽ ഉത്കണ്ഠ പോലുള്ള നെഗറ്റീവ് ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്ന അധ്യാപകരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ഇത് ബാധിക്കും. ശമ്പളം വെട്ടിക്കുറച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ തൊഴിലുടമകളുടെ തൊഴിൽ സംതൃപ്തിയും ഉയർന്ന ഡിമാൻഡും സംബന്ധിച്ച ഭയം ഇന്ത്യയിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സാധാരണയായി കണ്ടുവരുന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഓൺലൈൻ അധ്യാപനത്തിന് അധ്യാപകർ തുടക്കക്കാരാണ്. ഇത് ആഗോള ആരോഗ്യ പ്രതിസന്ധി കാരണം ഇതിനകം അനുഭവിച്ച സമ്മർദ്ദം വർദ്ധിപ്പിക്കും. എല്ലാ വിദ്യാർത്ഥികളെയും ഫലപ്രദമായി പങ്കാളികളാക്കുന്നതിനായി ഇന്ററാക്റ്റീവ് സെഷനുകൾ ഡിജിറ്റലായി ഉൾപ്പെടുത്തി ശാരീരിക സാന്നിധ്യത്തിന്റെ അഭാവം ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന ചുമതല അധ്യാപകർക്കുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികൾ. ലോക്ക്ഡൌൺ കാലത്തെ അഭൂതപൂർവമായ സാഹചര്യം വിദ്യാർത്ഥികളെ ബാധിച്ചു. അത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഓൺലൈൻ പഠന രീതിയിലേക്ക് പെട്ടെന്ന് മാറി. അധ്യാപന പഠന പ്രക്രിയയുടെ പരമ്പരാഗത രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായതിനാൽ ഇത്തരത്തിലുള്ള പഠനാനുഭവം പുതുമയായി കണക്കാക്കപ്പെടുന്നു. നൂതന സാങ്കേതിക വിദ്യയുമായി പൊരുത്തപ്പെടാനുള്ള ഉത്കണ്ഠ എല്ലാ പ്രായ വിഭാഗങ്ങളിലും ഒരുപോലെയല്ല. വ്യത്യസ്ത പ്രായക്കാർക്ക് പ്രത്യേക പഠന രീതികൾ ആവശ്യമായതിനാൽ എല്ലാ പ്രായക്കാർക്കും ഓൺലൈൻ വിദ്യാഭ്യാസ രീതി ഒരുപോലെയല്ല. ഇന്ത്യയിലെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പാൻഡമിക്കിന് മുമ്പ് പതിവ് അധ്യാപനത്തിനനുബന്ധമായി ഓൺലൈൻ അധ്യാപനം നേരത്തെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോധവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഇത് വളരെ എളുപ്പമാണെന്ന് കണ്ടെത്തി. പ്രവേശനം, തുല്യത, ഗുണനിലവാരം എന്നിവ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ മൂന്ന് തൂണുകളായി കണക്കാക്കപ്പെടുന്നു. അധ്യാപന രീതിയുടെ പെട്ടെന്നുള്ള മാറ്റത്തെ നിയന്ത്രിക്കുന്ന വിദ്യാഭ്യാസ നയങ്ങൾ എല്ലാ പ്രായത്തിലും വ്യത്യസ്ത സംസ്ഥാനങ്ങളിലും ഉള്ള ഓരോ പഠിതാവിനും പ്രയോജനം ചെയ്യും. ഡിജിറ്റൽ വിഭജനത്തിന്റെ ഉയർന്നുവരുന്ന പ്രശ്നം, പാവപ്പെട്ട സാമൂഹിക സാമ്പത്തിക നില കാരണം ദരിദ്രരായ വിദ്യാർത്ഥികൾക്ക് ഇ ലേണിംഗ് പ്രവേശനം നിഷേധിക്കപ്പെട്ടു എന്നതാണ്. ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികൾക്ക് ശരിയായ ഭക്ഷണം നൽകാൻ കഴിയാത്ത കുടുംബങ്ങൾ അധിക ചെലവുകൾ വരുന്നതിനാൽ ഓൺലൈൻ വഴി കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരാൻ മെനക്കെടുന്നില്ല. പല കുടുംബങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കായി ഒരൊറ്റ സ്മാർട്ട് ഫോൺ മാത്രമേ ലഭ്യമാകൂ എന്നതിനാൽ സഹോദരങ്ങൾക്കിടയിൽ ഉപകരണങ്ങൾ പങ്കിടുന്നതും ഒരു പ്രധാന പ്രശ്നമായിരുന്നു. ഗാഡ്ജറ്റുകളിലേക്കുള്ള പരിമിതമായ ആക്സസും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും കാരണം മോശ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയിൽ നിന്നുള്ള പഠിതാക്കൾ അസന്തുഷ്ടരായിരുന്നു. എല്ലാ വിഭാഗങ്ങളിലും തുല്യ വിദ്യാഭ്യാസം നൽകുന്നതിൽ ഡിജിറ്റൽ വിഭജനം ഒരു പ്രധാന തടസ്സമാണ്. സർവേ വിശകലനം അനുസരിച്ച് ഇന്ത്യയിൽ 11% ഗ്രാമീണരും 40% നഗരവാസികളും മാത്രമേ ഇന്റർനെറ്റ് ഉപയോഗിക്കാനും കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുവാനും കഴിയുന്നവരായുള്ളൂ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതിനെ തുടർന്നും ഇന്റർനെറ്റ് ഉപയോഗത്തിലെ വർധനവും ബാൻഡ്വിഡ്ത്ത് കണക്ടിവിറ്റി ചാർജ് വർദ്ധിപ്പിച്ചതും ചെലവ് കൂടാൻ കാരണമായി. നിരവധി താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളെ ഇത് ബാധിച്ചു. വിദ്യാർത്ഥികളെ വീട്ടിൽ തന്നെ നിർത്തിയതിനാൽ പല വിദ്യാർത്ഥികൾക്കും ഇത് പഠനത്തിന് അനുകൂലമായ അന്തരീക്ഷമായി കണക്കാക്കപ്പെട്ടില്ല. ഇത്തരത്തിലുള്ള പരിവർത്തനം പഠിതാക്കൾക്കിടയിൽ ഉത്കണ്ഠ സൃഷ്ടിച്ചു. ഇത് പഠന പ്രക്രിയയിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി. സിസ്റ്റത്തിന്റെയും രാജ്യത്തിന്റെയും പുരോഗതിക്കായി പരമ്പരാഗത അധ്യാപനത്തിൽ നിന്ന് ഓൺലൈൻ മോഡിലേക്കുള്ള മാറ്റം നേരത്തെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നത് തങ്ങളുടെ സഹപാഠികളുമായി തങ്ങളുടെ വികാരം പങ്കുവയ്ക്കാൻ കഴിയാതെ ഏകാന്തത അനുഭവിക്കാൻ ഇടയാക്കിയതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. ഓൺലൈൻ മോഡ് ആക്സസ് ചെയ്യുന്നതിനും സെഷനുകളിൽ പങ്കെടുക്കുന്നതിനും പ്രൈമറി ക്ലാസ് കുട്ടികൾ മാതാപിതാക്കളെ ആശ്രയിച്ചിരുന്നു. സെഷനുകളിലും അതിനപ്പുറവും നിശ്ചയിച്ചിട്ടുള്ള സ്ക്രീൻ സമയം കുട്ടികളുടെ അനാരോഗ്യത്തിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചു.
നിരീക്ഷിച്ചില്ലെങ്കിൽ ചെറിയ കുട്ടികൾ ഇന്റർനെറ്റ് ആസക്തി, ഗെയിമിംഗ്, സൈബർ ഭീഷണി എന്നിവയിലേക്ക് തിരിയും. അഗ്രികൾച്ചർ വിദ്യാർത്ഥികൾ നടത്തിയ ഒരു ഇന്ത്യൻ പഠനത്തിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ അഭാവമാണ് ഓൺലൈൻ പഠനത്തിലേക്കുള്ള പരിമിതിയുടെ പ്രധാന കാരണം എന്ന് കണ്ടെത്തി. പരിമിതമായ ഡാറ്റ ബാക്കും വേഗതയും, മുഖാമുഖം ഇടപഴകുകയോ ചെയ്യാതിരിക്കൽ, തീവ്രമായ ആവശ്യകതകൾ, അച്ചടക്കം, ശരിയായ ഉപകരണത്തിന്റെ അഭാവം, മോശം പഠന അന്തരീക്ഷം, ടെക്നോഫോബിയ എന്നിവ മറ്റു കാരണങ്ങളാണ്. ഓൺലൈൻ പഠനത്തിൽ പഠന സ്ഥിരോത്സാഹത്തിന്റെ തോത് കുറവാണ്. ഓൺലൈൻ പഠനത്തിൽ അക്കാദമിക വികാരങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണ്. കാരണം ഇതിന് വിദ്യാർത്ഥികളുടെ ഇടപെടലിനും പഠന സ്ഥിരതയ്ക്കും മധ്യസ്ഥത വഹിക്കാനും മോഡറേറ്റ് ചെയ്യാനും കഴിയും. ഭൗതികമായ അധ്യാപന രീതിയേക്കാൾ അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കുന്നതിന് ഡിജിറ്റലായി ബന്ധിപ്പിക്കുന്നതിന്റെ ഗുണം സാങ്കേതിക വിദഗ്ധരായ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു. പാൻഡമിക് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കരിയർ അധിഷ്ഠിത കോഴ്സ് എടുക്കുന്നതിനുള്ള ഭാവി ശ്രമങ്ങളെക്കുറിച്ച് യുവ പഠിതാക്കൾക്കിടയിൽ അനിശ്ചിതത്വങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. മറ്റു രാജ്യങ്ങളിൽ ഉന്നതവിദ്യാഭ്യാസം നേടുന്നതിനുള്ള ബിരുദ പ്രക്രിയയും മൂല്യനിർണ്ണയങ്ങളും മത്സര പരീക്ഷകളുടെ പുതിയ മാനദണ്ഡങ്ങളും ഈ അടിച്ചേൽപ്പിക്കപ്പെട്ട ലോക്ക്ഡൌൺ സമയത്ത് യുവ പണ്ഡിതന്മാരുടെ ധാർമ്മികതയെയും ആത്മാഭിമാനത്തെയും ബാധിക്കുന്ന ഒരു ചോദ്യമായി അവശേഷിക്കുന്നു.